വിശേഷാൽ വണങ്ങുന്നത്. വചനം സ്വീകരിച്ച മറിയം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അതിന് മാംസരൂപം നൽകി ലോകത്തിന് പ്രദാനം ചെയ്തു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. എന്തെന്നാൽ ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു എന്നാണ് തന്റെ ഗർഭധാരണ സമയത്ത് ഗർഭസ്വസ്ത്രഗീതത്തിൽ മറിയം ഉദ്ഘോഷിക്കുന്നത്. ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്ത പരിശുദ്ധ മറിയത്തെ തലമുറകളോടൊപ്പം പ്രകീർത്തിക്കേണ്ടിയിരിക്കുന്നു. മാലാഖമാരേക്കാൾ ഉന്നതമായ സ്ഥാനമാണ് ദൈവം മറിയത്തിന് നൽകിയത്. ദൈവസന്നിധിയിൽ ആയിരുന്നുകൊണ്ട് അവിടുത്തെ ദൂതുമായി മനുഷ്യരുടെ പക്കലേക്ക് പോകുന്നതിനുള്ള ഭാഗ്യമേ മാലാഖമാർക്ക് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ തന്റെ വചനത്തെ മാംസം ധരിപ്പിച്ച് തന്റെ പുത്രന്റെ അമ്മയാകാനുള്ള ഭാഗ്യം മറിയത്തിന് ലഭിച്ചു. അതുകൊണ്ടാണ് പ്രധാന മാലാഖയായ ഗബ്രിയേൽ പോലും ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറഞ്ഞുകൊണ്ട് മറിയത്തെ അഭിവാദ്യം ചെയ്യുന്നത്. യേശുവിന്റെ കാലത്തെ സാമൂഹ്യ ആചാര പ്രകാരം ഒരു പുരുഷനും സ്ത്രീയെ അഭിവാദ്യം ചെയ്തിരുന്നില്ല. എന്നാൽ ഇവിടെ പ്രധാന മാലാഖ തന്നെ അവളെ അഭിവാദ്യം ചെയ്ത് വണങ്ങുന്നു. മാലാഖമാർക്ക് മറിയത്തെ വണങ്ങാമെങ്കിൽ എന്തുകൊണ്ട് മനുഷ്യർക്ക് വണങ്ങിക്കൂടാ? അതിനാൽ മാലാഖമാരെക്കാൾ ഉയർന്ന സ്ഥാനം ലഭിച്ചിരിക്കുന്ന മറിയത്തെ നാം തീർച്ചയായും വണങ്ങേണ്ടിയിരിക്കുന്നു. മറിയത്തെ നാം വണങ്ങുമ്പോൾ അവളുടെ പുത്രനായ ക്രിസ്തുവിനെയും ബഹുമാനിക്കുന്നുണ്ട്. തന്നെ സന്ദർശിച്ച മറിയത്തെ എലിസബത്ത് അഭിവാദ്യം ചെയ്യുന്നത് ഇപ്രകാരമാണ്: നീ സ്ത്രീകളിൽ അനുഗ്രഹീത എന്ന് പറഞ്ഞ് പുകഴ്ത്തുന്നതോടൊപ്പം മറിയത്തിന്റെ ഉദരഫലം അനുഗ്രഹീതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിനെ സ്തുതിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവപിതാവിനെ തന്റെ മകളും പുത്രനെ തന്റെ അമ്മയും പരിശുദ്ധാത്മാവിനെ തന്റെ മണവാട്ടിയുമായി തിരഞ്ഞെടുത്ത മറിയത്തെ നമുക്ക് വണങ്ങാം. മാലാഖമാരും മനുഷ്യരും തലമുറകളായി പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ അമ്മയെ നാമം ബഹുമാനിക്കാം. മാതാവിനോടുള്ള ശക്തി വഴി യേശുവിനെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും സ്തുതിക്കുവാനും അവിടുത്തെ ഹിതം നിറവേറ്റുവാനും ശ്രമിക്കാം. അതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം.